എനിക്കുണ്ടായ പോരായ്മകളും അതിന്റെ നല്ല ഭാഗങ്ങളും ചീത്ത ഭാഗങ്ങളും ഒക്കെ വെച്ചിട്ട് ഒരു റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം ഇനി ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് പ്രയോജനപ്പെട്ടാലോ എന്ന് വിചാരിച്ച് ഒരു റിവ്യൂ ഇടാ എന്ന് വിചാരിച്ച് ഒരു സാധനത്തിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്താ സാധനം എന്ന് വെച്ചാൽ നമ്മുടെ നിവ്യയുടെ റോൾ ഓൺ ആട്ടോ, ഇത് നമ്മുടെ അൺട്രാംസിലൊക്കെ യൂസ് ചെയ്യുന്ന ഗേൾസ് ഒക്കെ യൂസ് ചെയ്യുന്ന റോൾ ഓൺ ആണിത്. അപ്പൊ ഇതിന്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അപ്പൊ ഞാൻ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പരസ്യം കണ്ട് മേടിച്ച സാധനം കേട്ടോ, എനിക്ക് ആരും സജസ്റ്റ് ചെയ്തൊന്നുമല്ല, ഞാൻ പരസ്യം കണ്ട് ഈ സാധനം പോയി മേടിച്ചതാണ്. അപ്പൊ ഇത് മേടിച്ചു കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഞാൻ കടയിൽ പോയി മേടിച്ചപ്പോ ആ ചേട്ടൻ പറഞ്ഞായിരുന്നു നമ്മൾ അൺട്രാംസിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനം ആയതുകൊണ്ട് ആൽക്കഹോളിന്റെ കണ്ടന്റ് തീരെ കുറവായ സാധനങ്ങൾ തന്നെ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇതിനെ കുറിച്ച് വലിയ പിടിപാടില്ലാത്തതുകൊണ്ട് ഞാനും എന്താ ഏതെങ്കിലും ഒരു റോൾ ഓൺ യൂസ് ചെയ്യാം എന്ന് മേടിക്കാം എന്നുള്ള രീതിയിലാണ് പോയത്. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞ പ്രകാരം ഞാൻ ഇത് 100% അല്ല 0% ആൽക്കഹോൾ ഒന്നുമില്ല, ആൽക്കഹോൾ ഇല്ല, 100% നാച്ചുറൽ ആണെന്നൊക്കെ പറഞ്ഞ ഉള്ള സാധനം ഞാൻ ഈ നിവ്യയുടെ സാധനം മേടിച്ചു. ഇതിന് ഇവർ 48 മണിക്കൂർ നമുക്ക് പ്രൊട്ടക്ഷൻ നൽകും, നമുക്ക് സ്മൂത്ത് ആൻഡ് ബ്യൂട്ടിഫുൾ അൺട്രാംസ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പേൾ ബ്യൂട്ടി എന്ന പേൾ ആൻഡ് ബ്യൂട്ടി എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ഇവര് പറഞ്ഞ നേരാണ് 48 മണിക്കൂർ അല്ല 2 ദിവസം വരെ നമുക്ക് ഈ സാധനം തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഒരു ഭയങ്കര സ്മെല്ലാണ്ട് എന്ത് സ്മെല്ലെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് അടിപൊളി, നമുക്ക് എപ്പോഴെപ്പോഴും ഇങ്ങനെ മണത്തോണ്ടിരിക്കാൻ തോന്നും. ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെപ്പോഴും അപ്ലൈ ചെയ്യിക്കാൻ തോന്നിക്കുന്ന ഒരു ഭയങ്കര അട്രാക്റ്റീവ് സ്മെല്ലാണ്. ഈ ഗേൾസിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്മെല്ലാണ്. ഇത് സത്യം പറഞ്ഞത് ഏതെങ്കിലും തുറന്നു കഴിയുമ്പോൾ ഇതുപോലെ ഒരു റോളോണ് വരുന്നുണ്ട്, ഇങ്ങനെ ഇങ്ങനെ റോളറാട്ടോ. ഇതിങ്ങനെ നമ്മൾ കണക്കണം, ഇതിങ്ങനെ ഇതിങ്ങനെ കാണിച്ചാൽ മതി. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടോ ഒരു ലിക്വിഡാണ് വരുന്നത്, ഒരു വെള്ള കളറുള്ള ലിക്വിഡ് വരും. ഇത് സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ വെളുത്തിരിക്കണമെന്ന് ചോദിച്ചാൽ പേടിക്കൊന്നും വേണ്ട, നമ്മുടെ അണ്ടർആംസിലൊക്കെ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റിനുള്ളിൽ ഇത് വലിഞ്ഞു പൊക്കുള്ളൂ കേട്ടോ. നമ്മള് ശരീരത്തെ റിമൂവറൊക്കെ തേച്ച് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ചെറിയ തണുപ്പില്ല, അതുപോലെ തന്നെയാണ് ഇത്. 2 മിനിറ്റ് കഴിയുമ്പോൾ വലിഞ്ഞു പോയി നമുക്ക് നല്ല അണ്ടർആംസിലൊക്കെ നല്ല ഒരു തണുപ്പൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു സംഭവമൊക്കെ എനിക്ക് ഉണ്ടായിട്ടോ. അപ്പൊ ഫസ്റ്റത്തെ ഡേ ഞാൻ ഈ സാധനം യൂസ് ചെയ്ത് എനിക്കറിയില്ലായിരുന്നു ഞാനിത് സാധനം എന്താ കുളിച്ചു കഴിഞ്ഞിട്ട് സാധാരണ നമ്മൾ ഡ്രസ്സിനേക്കാൾ മുമ്പ് ഇത് അൺട്രാംസിലൊക്കെ തേച്ചിട്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്തു. നമ്മൾ പരസ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ തന്നെ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചാണല്ലോ മോശമാക്കരുതല്ലോ എന്ന് പറഞ്ഞു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ അൺട്രാംസിലൊക്കെ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ഒരു ഉച്ചയൊക്കെ വരെ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൈയൊക്കെ പൊക്കുമ്പോൾ നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അടിപൊളി എന്ത് ഈ സാധനം മേടിക്കാൻ നമ്മൾ ഇത്ര വൈകിയത് എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പൊ ഞാൻ എനിക്ക് ഉച്ച വരെ ഒന്നും കുഴപ്പമില്ലായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരം ഒക്കെ ആയി, ഒരു 4 മണി ഒക്കെ ആയപ്പോ ആ സമയത്താണല്ലോ നമുക്ക് സാധാരണ ഒരു വേർപ്പൊക്കെ കൂടി വരുന്ന സമയം. ആ ഒരു സമയത്തിന് നമുക്ക് അൺട്രാംസിലിരുന്ന് ഭയങ്കര ചൊറിച്ചിലായിരുന്നു കേട്ടോ. ചൊറിച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസഹനീയമായ ഒരു തരം ചൊറിച്ചിലായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു കാലാവസ്ഥയുടെയൊക്കെ ആയിരിക്കുമല്ലോ ഇതുപോലെയൊക്കെ ചൊറിച്ചിലുണ്ടാവും, നമ്മൾ മൈൻഡ് ചെയ്യേണ്ട സാരില്ല എന്നോർത്ത് ഞാൻ ഓക്കെ സാരില്ല എന്നോർത്ത് കടിച്ചു പിടിച്ചിരുന്ന് വീട്ടിൽ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നെ ഈ സാധനം നമ്മൾ യൂസ് ചെയ്ത്, അതായത് ഇത് അപ്ലൈ ചെയ്ത ആ വസ്തു മുഴുവൻ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പിട്ടാസ് കുരുക്കൾ പോലെ ഇങ്ങനെ വന്ന് നിൽക്കണ്ടായിരുന്നു, റൗണ്ടിൽ ഇതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു ഇതെന്താണിത്, അയ്യോ ഇത്ര നാളും വരാത്തൊരു സാധനമാണല്ലോ, അത് വലിയ ചൂടുപോലും ആണല്ലോ എന്ന് ഓർത്തു. ഞാൻ ചൂടുപോലും ആയിരിക്കും, ഈ ഒരു സമയത്ത് വരുന്ന ആണല്ലോ ചൂടുപോലും ആണല്ലോ എന്ന് ഞാൻ ഓർത്തു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അത് കാര്യമാക്കിയില്ല, അത് പോട്ടെ കുഴപ്പമില്ല. എന്നാലും ഞാൻ പിറ്റേ ദിവസം ഈ സാധനം ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്തിട്ട് പോയി. അന്നും 4 മണിയൊക്കെ സമയമായപ്പോഴത്തേനും ഭയങ്കര ചൊറിച്ചിൽ വന്നു. പിറ്റേ ഞാൻ വൈകുന്നേരം വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ചൂട് കുരുക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുട്ടി കുട്ടി കുരുക്കളുണ്ട്. അപ്പൊ ഞാനത് വാഷ് ചെയ്ത് കളഞ്ഞപ്പോൾ അപ്പൊ തന്നെ പൊട്ടിപ്പോയിട്ടോ. പക്ഷെ 2 ദിവസം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ വന്നുകൊണ്ട് ഈ അൺട്രാംസ് ഒക്കെ ഭയങ്കര അസഹനീയമായി ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് അത്യാവശ്യം ചെറിയ രീതിയിൽ ഒന്ന് കറുത്തു പോയിട്ട് ചെറിയ രീതിയിൽ ബ്ലാക്ക് കളറായി മാറി. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായി, ഇത് എന്താണ് ഇതിങ്ങനെ ഓരോ ദിവസം ചെല്ലുമ്പോഴത്തേനും ഇങ്ങനെ കളർ ബ്ലാക്ക് ഇങ്ങനെ കൂടിക്കൂടി വരാനുള്ളതെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്തു, ഈ ഒരു സാധനം അപ്പൊ ഈ പുതിയതായിട്ട് ഈ ഒരു സാധനം മാത്രമാണല്ലോ നമ്മൾ യൂസ് ചെയ്ത ബോഡിയിൽ യൂസ് ചെയ്തതെന്ന് ഓർത്ത് ഇത് ഞാൻ യൂസ് ചെയ്യാതിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ പിറ്റേ ദിവസം പോയി ഇത് യൂസ് ചെയ്യാണ്ട് ഞാൻ ഒരു ദിവസം പോയി തിരിച്ച് വൈകുന്നേരം വീട്ടിൽ വന്നപ്പോ എനിക്ക് ഈ പറഞ്ഞ ചൊറിച്ചിലും കാര്യങ്ങളൊന്നും ഇല്ല, അതുപോലെ തന്നെ കുരുക്കളും ഉണ്ടായില്ല. അപ്പോഴാണ് ഞാൻ ഈ കാര്യത്തെ കുറിച്ച് ചിന്തിച്ചത്. എന്താണെന്നറിയാം, നമ്മുടെ ബോഡിയിൽ നമ്മൾ പറയത്തില്ല എന്താ നമ്മുടെ ശരീരം ശ്വസിക്കണം എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഇല്ല. ഇപ്പൊ നമുക്കാണെങ്കിലും മൂക്കടച്ചു പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ വായിലൂടെ ആണെങ്കിൽ അറിയാണ് ശ്വാസം കിട്ടും. ഈ ഒരു സെറ്റപ്പ് തന്നെയാണ് നമ്മുടെ ബോഡിയിലുള്ളത്. നമ്മുടെ അൺട്രാംസിലായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഈ വേർപ്പ് കണ്ടന്റ് ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത്. ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും ഏറ്റവും കൂടുതലുള്ളത് അൺട്രാംസിലാണ്.
അപ്പൊ ഈ ഒരു സാധനം ഇങ്ങനത്തെ റോൾ ഓൺ നമ്മൾ യൂസ് ചെയ്യും. ഇപ്പൊ നിവ്യയുടെ ഞാൻ എടുത്തു എന്നുള്ളു, ഏത് റോൾ ഓൺ നിങ്ങൾ എടുത്താലും അത് പ്രവർത്തിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ അണ്ടർ ആംസിൽ ഇതുപോലെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലുള്ള ഈ അണ്ടർആംസിന്റെ ഇവിടെ വരുന്ന ചെറിയ ചെറിയ സുഷിരത്തിന്റെ ഉള്ളിൽ കൂടെ എന്താ നമ്മുടെ വേർപ്പ് പുറത്തേക്ക് വരാൻ ഉള്ള സുഷിരങ്ങളില്ലേ, ആ ഒരു സുഷിരത്തിന്റെ ഉള്ളിൽ അവിടെയാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത്. ഇതുപോലെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു സാധനം ആ സുഷിരത്തിന്റെ ഉള്ളിൽ കൂടെ എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയുടെ ഉള്ളിലേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്യണത്. അപ്പൊ അത് അങ്ങനെ ഇറങ്ങി പോയിട്ട് ഈ വേർപ്പ് വരുന്ന ആ ഒരു സ്ഥലം ഫുൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഈ റോൾ ഓണിന്റെ ഈ ഒരു സാധനം വെച്ച് കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞിരിക്കാം. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ ശരീരം ഓൾറെഡി വേർത്ത് കഴിയുമ്പോൾ നമുക്ക് വേർപ്പ് പുറത്തേക്ക് വരാനുള്ള ഒരു വഴിയില്ലാണ്ടായിപ്പോയി. നമ്മൾ വഴിയൊക്കെ ഫുൾ ഈ സാധനം വെച്ചിട്ട് അങ്ങ് അടച്ചു വെച്ചേക്കാം. അപ്പൊ വേർപ്പ് ഏത് വഴിക്ക് പോകും ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഇത് മുഴുവൻ തേച്ച് അപ്പഴിങ്ങനെ ഫുൾ നമ്മൾ തേച്ച് ഹായ് നല്ല സ്മെല്ല് വരണ്ടെന്ന്, കുറച്ചുകൂടെ തേച്ച കുറച്ചുകൂടെ സ്മെല്ല് വരില്ലോ എന്ന് ഓർത്ത് കുറച്ചധികം നമ്മൾ ബോഡിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന വേർപ്പ്, നിങ്ങൾ ഒന്ന് ഒരു കാര്യം ഓർക്കുക, നമ്മൾ ഏത് റോളാണ് തേച്ചാലും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് തന്നെ എന്ത് മരുന്നോ കാര്യങ്ങളോ എന്ത് തേച്ചാലും നമ്മുടെ ശരീരത്തിലെ വേർപ്പിന്റെ അളവ് കുറയത്തില്ല, അതിന്റെ സ്മെല്ലേ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകത്തുള്ളൂ, അല്ലാണ്ട് അളവ് കുറയില്ല കേട്ടോ. അപ്പൊ ഈ ഒരു സാധനം തേക്കുന്ന നോക്കുമ്പോൾ നമുക്ക് വേർപ്പിന് സ്മെല്ല് ഉണ്ടാവില്ല, പക്ഷെ എന്ത് ചെയ്യും, അളവ് അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പൊ ഇത് ഇങ്ങനെ തേച്ച് ചെയ്യുമ്പോൾ വേർപ്പ്, നമ്മൾ സ്വാഭാവികമായിട്ട് ശരീരം വേർത്ത് ചെയ്യുമ്പോൾ വേർപ്പ് നോക്കുമ്പോൾ വേർപ്പിന് പോകാനുള്ള സ്ഥലമൊന്നുമില്ല, ആ ഒരു ചെറിയ ചെറിയ തൊളയുടെ ഉള്ളിൽ കൂടെ ഈ ഒരു സാധനം കയറി നിറഞ്ഞിരിക്കുക. അപ്പൊ വേർപ്പിന് എന്ത് ചെയ്യും, വേർപ്പിന് പോകാൻ സംഘടന സ്ഥലമില്ലാത്ത വേർപ്പ് സെഡായി എന്ത് ചെയ്യും, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കുരുക്കളായിട്ട് വരും. അപ്പൊ ആ കുരു നമ്മൾ പൊട്ടി ചുമ്മാ ജസ്റ്റ് തൊട്ട് കഴിഞ്ഞാൽ പൊട്ട് പോട്ടോ, ആ ഒരു കുരു നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ വേർപ്പാണ്. അതിന് വേറെ പോകാൻ ഒരു സ്ഥലം ഇല്ലാണ്ട് പുള്ളി എന്ത് ചെയ്യും, ഇങ്ങനെ കുരുക്കളായിട്ട് പുറത്തേക്ക് വരുന്നതാണ് ഈ കാണുന്നത്. അപ്പൊ ഈ ഒരു റോൾ ഓൺ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ അണ്ടർആംസിൽ നിങ്ങൾ ഇമാതിരി ഇങ്ങനെ തേച്ച് വെക്കുകയാണെങ്കിൽ ഇവർ പറയണ പോലെ 48 മണിക്കൂർ പ്രൊട്ടക്ഷൻ ഒക്കെ കിട്ടും. നമുക്ക് എന്താ വേർപ്പിന് വേറെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതുവരെ പറയണത് ശരി തന്നെയാണ്, നമുക്ക് അണ്ടർആംസിൽ ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ സാധനം യൂസ് ചെയ്യുവാണെങ്കിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കുട്ടി കുട്ടി കുരുക്കൾ വന്ന് വന്ന് നമ്മുടെ അണ്ടർആംസ് രണ്ടും ഭയങ്കരമായിട്ട് കറുത്തു. അപ്പൊ അണ്ടർആംസ് കറുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് അത് കറുപ്പ് മാറ്റാനായിട്ട് എന്തെങ്കിലും പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറുപ്പൊക്കെ മാറും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഈ ഒരു സാധനം തേച്ചു അണ്ടർആംസ് കറുത്തുപോയി, അതിന് നമ്മൾ പാക്കൊക്കെ ഇട്ട് വെളുപ്പിച്ചു, വീണ്ടും നമ്മൾ ഇത് തേച്ചു വീണ്ടും കറുത്തുപോയി, വീണ്ടും നമ്മൾ പാക്കിട്ട് വെളുപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ അണ്ടർആംസ് കറുക്കാണ്ട് മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഈ പാക്കൊക്കെ ഇട്ട് വെളുപ്പിക്കുന്നതിന് നമുക്കൊരു പരിധി ഉണ്ടാവില്ലേ. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ സാധനം അങ്ങനെ ഡയറക്റ്റായിട്ട് അണ്ടർആംസിൽ തേക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എൻ്റെ പേഴ്സണലി എനിക്ക് വന്ന ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറഞ്ഞ കേട്ടോ. കാരണം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വേർപ്പുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ ആ ഒരു എനിക്ക് ഈ ഒരു സാധനം തേച്ചപ്പോൾ എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുറച്ച് നേരത്തേക്ക് കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 4 മണിയൊക്കെ റേഞ്ച് ആയപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വന്ന് ഇതുപോലെ എന്താ നമുക്ക് അസഹനീയമായ ഒരു ചൊറിച്ചിൽ തന്നെയായിരുന്നു. അത് വന്ന് വളരെ വിഷമിച്ചു പോയ ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിവ്യൂ ഇടാലോ എന്ന് ഓർത്ത് വന്നത്. അപ്പൊ എനിക്കും ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാൻ ഈ ഒരു സാധനം മേടിച്ചത് 199 രൂപയ്ക്കാട്ടോ മേടിച്ചത്, 199 രൂപ 200 രൂപയ്ക്ക് ഞാൻ മേടിച്ച സാധനം. ഈ 200 രൂപയ്ക്ക് നമ്മളൊരു സാധനം മേടിച്ചിട്ട് ഇതിപ്പോ എന്താ എനിക്ക് വേർപ്പിന്റെ ഒരു ഇത് ഉണ്ടാണ്, ഇത് യൂസ് ചെയ്യാനും പറ്റുള്ളല്ലോ എന്ന് ഓർത്ത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇടുന്ന ഒരു ഡ്രസ്സ്, ഇപ്പൊ നമ്മൾ ഇന്ന് ഇടാൻ വെച്ചിരിക്കുന്ന ഒരു ഡ്രസ്സാണെങ്കിൽ അതിങ്ങനെ നമ്മൾ ചീത്തവശം തിരിച്ചെടുത്തിട്ട് ഈ ഒരു റോളോട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ അണ്ടർആംസിന്റെ അതായത് ഈ ഡ്രസ്സിന്റെ ഈ അണ്ടർആംസ് വരുന്ന ഈ ഒരു ഭാഗം ഇല്ല, നമ്മുടെ ഈ ഈ കൈയുടെ ഇവിടെ വരുന്ന ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗത്ത് ഈ റോളോൺ ഒന്ന് തേച്ചു കൊടുക്കുക കേട്ടോ. ഇത് നിങ്ങൾ എത്ര നിങ്ങൾക്ക് അത്യാവശ്യ രീതിയിൽ ഒന്ന് തേച്ചു കൊടുക്കുക, എന്നിട്ട് അത് അങ്ങനെ തന്നെ ഇട്ടേക്കുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ആ ഒരു സ്മെല്ല് നമ്മുടെ ഡ്രസ്സിന്റെ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ വരും. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്താ അണ്ടർആംസിൽ ഈ സാധനം തേച്ചൊന്നുമില്ല, എന്നാൽ നമുക്ക് വേർപ്പിന്റെ സ്മെല്ലിട്ട് വരുവില്ല. അങ്ങനെയാണ് ഞാൻ ഈ ഒരു സാധനം യൂസ് ചെയ്തത്. ഇതല്ലാതെ നിങ്ങൾ ഇത് ചുമ്മാ നമ്മൾ പരസ്യങ്ങളിലൊക്കെ കാണിച്ചു, അല്ലെങ്കിൽ ഇതുപോലെ എനിക്ക് ബ്യൂട്ടിഫുൾ അണ്ടർആംസ് ഒക്കെ വരും എന്നുള്ള രീതിയിൽ ഈ സാധനം യൂസ് ചെയ്ത് ഇതുപോലെ തന്നെ നമ്മുടെ അണ്ടർആംസ് കറക്കാനായിട്ടോ സാധ്യതയുള്ളൂ. നിങ്ങൾ 1 മണിക്കൂർ 2 മണിക്കൂർ നേരത്തേക്കൊക്കെയാണ് ഈ സാധനം യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ലതാണ്. പക്ഷെ നമ്മളൊരു ഡെയിലി യൂസ് ചെയ്യുക, രാവിലെ ജോലിക്ക് പോയിട്ട് വൈകുന്നേരം വരുന്ന ആൾക്കാർ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യരുതെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം നമ്മുടെ അണ്ടർആംസ് എന്താ കൂടുതലായിട്ടും കറുത്തു പോകാനുള്ള സാധ്യതയുള്ളൂ.
അപ്പൊ നിങ്ങൾ ഇനി ഇങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്തിട്ട് നേരെ ഡയറക്റ്റ് ആയിട്ട് അണ്ടർആംസ് യൂസ് ചെയ്തിട്ട് ഇതുപോലത്തെ കുരുക്കളൊന്നും വന്നില്ല, പിന്നെ എന്താണ് ഞങ്ങൾ യൂസ് ചെയ്ത കുഴപ്പം എന്ന് നിങ്ങൾ ചോദിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുരുക്കൾ വരാത്തതായിരിക്കും, എനിക്ക് എന്താണെങ്കിലും വന്നു, വരുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ അത് വന്നിട്ടും മൈൻഡ് ചെയ്യാത്ത ആൾക്കാരായിരിക്കും. എന്താണെങ്കിലും ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ യൂസ് ചെയ്യുള്ളൂ എന്ന് വാശിയുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈകുന്നേരം വീട്ടിൽ വരുന്ന സമയത്ത് കുറച്ച് ചൂടുവെള്ളത്തിൽ അത്യാവശ്യം നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടുവെള്ളത്തിൽ എന്ത് ചെയ്യുക, നമ്മുടെ രണ്ട് അണ്ടർആംസ് നല്ല രീതിയിൽ സോപ്പിട്ടൊന്ന് കഴുകി കൊടുക്കുക. അത് അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ ഈ സാധനം തേച്ച് വൈകുന്നേരം വരെ നമ്മുടെ ഈ അണ്ടർആംസിലെ ആ സുഷിരങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇത് വെച്ചിട്ട് അടഞ്ഞിരിക്കല്ലേ. അപ്പം നമ്മൾ ഒരു വൈകുന്നേരം വന്നിട്ട് ഈ ഒരു ചൂടുവെള്ളത്തിൽ നമ്മൾ കഴുകി കൊടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ സുഷിരങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഓപ്പണം. അപ്പം നമുക്ക് എന്താ നമ്മുടെ അണ്ടർആംസ് നല്ല എന്താ ശ്വസിക്കാൻ പറ്റുമെന്ന് പറയില്ല, ആ ഒരു സെറ്റപ്പ് വരും. അപ്പം അങ്ങനെ വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ല. അപ്പം നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യും. നിങ്ങൾക്ക് ഇങ്ങനെ കുരു വന്നില്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാട്ടോ. എന്താണെങ്കിലും ഡയറക്റ്റ് ആയിട്ട് ഇത് അപ്ലൈ സ്കിന്നിൽ അപ്ലൈ ചെയ്യരുതെന്നാണ് എൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായം. നിങ്ങളിങ്ങനെ ഡ്രസ്സിൻ്റെ ഈ ഒരു അണ്ടർആംസിലെ ഈ ഒരു കൈയുടെ ഭാഗത്ത് വരുന്നിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഇട്ടിട്ട് പോവുക കേട്ടോ, അതായിരിക്കും കൂടുതൽ സേഫ്. ഇപ്പം ഞാൻ നിവ്യയുടെ ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഏത് റോളോടാണെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ അണ്ടർആംസിലെ സ്മെല്ല് പോകാനായിട്ട് യൂസ് ചെയ്യുന്ന ഏതൊരു സാധനങ്ങളാണെങ്കിലും നിങ്ങൾ ഓർക്കുക, നമ്മൾ ഒരിക്കലും നമ്മുടെ ശരീരത്തിലെ വിയർപ്പിൻ്റെ കണ്ടന്റ് കുറയത്തില്ല, അതിൻ്റെ സ്മെല്ലേ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകത്തുള്ളൂ. അത് സ്മെല്ല് പോകുന്നതല്ല, നമ്മൾ ഈ ഒരു സാധനം ഞാൻ പറഞ്ഞതിൽ അണ്ടർആംസിൽ തേക്കുമ്പോൾ ആ സുഷിരത്തിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു സാധനം ഇറങ്ങി ചെല്ലുമ്പോൾ കുറച്ച് നേരത്തേക്ക്, അതായത് വിയർപ്പിനെ വരാൻ പറ്റില്ല, വിയർപ്പിനെ മൂടി അതിൻ്റെ പൊക്കത്തേക്കാണ് ഈ സാധനം പോകുന്നത്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് കുറച്ച് അധികം നേരത്തേക്ക് എന്താ വിയർപ്പിന് പുറത്ത് വരാൻ പറ്റില്ല, ആ ഒരു സ്ഥലത്ത് നമുക്ക് ഈ ഒരു സ്മെല്ല് വരും. അത് മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് വേറെ ഒരു ഇതും നമുക്ക് അയ്യോ ഇത് തേച്ചപ്പിന് എൻ്റെ ശരീരത്ത് വിയർപ്പില്ല അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. വിയർപ്പൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഈ ഒരു സാധനം തേച്ച് കഴിയുമ്പോൾ അതിൻ്റെ സ്മെല്ല് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഉണ്ട്, നമ്മൾ ഒരുപാട് ഇത് തേച്ചു, രാവിലെ വൈകുന്നേരം വൈകിട്ട് ഒപ്പം നമ്മൾ തേച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ അണ്ടർആംസ് വളരെ രീതിയിൽ കറുത്ത് പോകും കേട്ടോ. അപ്പൊ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും എന്താ ഗേൾസിനൊക്കെ പ്രത്യേകിച്ച് പ്രയോജനപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്ത് ഈ സാധനമൊക്കെ എന്താന്ന് അറിയില്ലാത്ത ആൾക്കാരുണ്ടാവും, ഇല്ലെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്തിട്ടും ഞങ്ങളിത് കുറേ പ്രാവശ്യമായിട്ട് യൂസ് ചെയ്യണം ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും, ഇല്ലെങ്കിൽ ഇത് മേടിക്കാനിരിക്കുന്ന ഗേൾസ് ഉണ്ടാവും. എന്താണെങ്കിലും എല്ലാവരും ഈ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് മേടിക്കുക, ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ശരീരത്തെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ അറിഞ്ഞിട്ട് മേടിച്ച് യൂസ് ചെയ്യുക കേട്ടോ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടും എന്ന് വിചാരിക്കുന്ന ഗേൾസിനൊക്കെ പ്രത്യേകിച്ച് പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ സൈഡിലുള്ള ബെല്ലിലേക്കുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഇടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആദ്യമേ തന്നെ കാണാൻ പറ്റും. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം എല്ലാവരും ഹെയർ കെയർ ചാലഞ്ചൊക്കെ ചെയ്യാനുള്ള ചേച്ചിയും കൂടി ചെയ്യാവോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് അടുത്ത ദിവസങ്ങളിലെ വീഡിയോയിലെ ഹെയർ കെയർ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും ആ ചലഞ്ചൊക്കെ ഞാൻ ചെയ്യുമ്പോൾ അടുത്ത ദിവസം തന്നെ എന്താണെങ്കിലും വീഡിയോ ഇടും. അപ്പൊ അത് നമുക്ക് ആ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്നതൊക്കെ ആദ്യത്തെ ദിവസം, ഇപ്പൊ ചലഞ്ചൊക്കെ ചെയ്യുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ തൊട്ട് നമ്മൾ കണ്ടിട്ട് അത് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് തലയ്ക്ക് മുടിക്കൊക്കെ അത് എഫക്റ്റ് ആയി വരത്തുള്ളൂ. അപ്പൊ നമ്മുടെ ചാനൽ കാണുക, വീഡിയോസ് ആദ്യമേ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ അടുത്ത ദിവസം ഇടുന്ന ചലഞ്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണണം വരെ ബൈ ബൈ.